ഒരു സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എം എൽ എ ആയിട്ടുള്ള എൽദോസ് കുന്നപ്പള്ളി പോലീസ് വലയിലകപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തെ എങ്ങനെ രക്ഷിച്ചെടുക്കാമെന്നാണ് മാപ്രാക്കളുടെ കൊട്ടേഷൻ പരിപാടി. പക്ഷെ സോഷ്യൽ മീഡിയയുടെ നിതാന്ത ജാഗ്രതയുടെ ഫലമായി പോലീസ് കേസെടുക്കുകയും എം എൽ എ ഒളിവിൽ പോവുകയും ഇപ്പോൾ ജാമ്യാപേക്ഷയുമായി കോടതിയിൽ ഹർജി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കുമ്പോൾ കമ്മീഷനെ അവർ വെച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അത് ആദ്യം കേൾക്കാം. ഏതായാലും അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടി കെ പി സി സി ഒരു കമ്മീഷൻ വെച്ചിട്ടുണ്ട്. ആ കമ്മീഷന്റെ റിപ്പോർട്ട് വന്ന ശേഷം പാർട്ടി എല്ലാവരുമായി ആലോചിച്ച് നടപടി സ്വീകരിക്കുമെന്നാണ് കെ പി സി സി പ്രസിഡന്റുമായി ഇന്നലെ ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു. ഇതിനെക്കുറിച്ച് എം എൽ എയുമായും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിക്കാൻ കെ പി സി സി ഒരു സമിതിയെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ഈ ആരോപണത്തെ കുറിച്ചിട്ടുള്ള അന്വേഷണം നടത്തുകയാണ്. അന്വേഷണത്തിൽ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ശക്തമായ നടപടികൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അതില്ല, അത് കെ പി സി സി ആണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് അവർ ഞങ്ങളുമായി ബന്ധപ്പെടും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്, കെ പി സി പ്രസിഡന്റ് അറിയിച്ചിട്ടുള്ളത്. കേട്ടല്ലോ, ബി സി സി പ്രസിഡന്റും രമേശ് ചെന്നിത്തലയും പറയുന്നത്, മറ്റു നേതാക്കളും പറയുന്നത് ഒരു കമ്മീഷനെ സുധാകരൻ വെച്ചിട്ടുണ്ട് എന്നാണ്. ഈ സുധാകരൻ വെച്ച കമ്മീഷൻ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് അറിയാൻ വയ്യ. പിന്നെ എന്ത് കമ്മീഷൻ? ഈ കമ്മീഷനെ കുറിച്ച് നമ്മുടെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. നമ്മളൊരു ഒരു കമ്മിറ്റിയെ വെച്ചോ കമ്മീഷനെ വെച്ചോ അല്ല, അത് ശരിയല്ലല്ലോ. പോലീസ് അന്വേഷിക്കുന്ന ഒരു കേസ് പാർട്ടി വേറെ സമാന്തരമായിട്ട് അന്വേഷിക്കേണ്ട ആവശ്യമൊന്നും. കേട്ടല്ലോ നാട്ടുകാരെ, സുധാകരൻ പറയുന്നു രണ്ടംഗ കമ്മീഷനെ വെക്കും. പക്ഷെ വി ഡി സവക്കർ സോറി വി ഡി സതീശൻ പറയുന്നു ഞങ്ങൾ അങ്ങനെ കമ്മീഷനൊന്നും വെക്കുന്നില്ല. അപ്പൊ ഇതിനകത്ത് തന്നെ ഇവരുടെ ആത്മാർത്ഥത എന്താണെന്നും ധാർമ്മികത എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. സുധാകരനെ പുറംകാലി കൊണ്ട് അടിക്കുകയാണോ വി ഡി സവർക്കർ സോറി വി ഡി സതീശൻ? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറയടേ, കമ്മീഷൻ ഉണ്ടോ കമ്മീഷൻ ഇല്ലേ, ആരാണ് കമ്മീഷൻ അംഗങ്ങൾ? ചുരുക്കത്തിൽ ഇപ്പോ എൽദോസ് കുന്നപ്പള്ളിയെ വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത്. ഇതാണ് കോൺഗ്രസിന്റെ സ്ത്രീപക്ഷ രാഷ്ട്രീയം.